വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ ഒരുപാട് പലചരക്ക് സാധനങ്ങളൊക്കെ കുത്തിരിക്കുന്നത്. കച്ചവടം ഒന്നും ചെയ്യാനൊന്നല്ല, ഇതിപ്പോ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ. എന്താ പറയുന്നത്? പേര് ഇതിന്റെ റൂൾസ് എല്ലാവർക്കും അറിയുണ്ടാവും. ഇത് പറയുന്ന വെച്ചാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഒരു ബൗളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ നമ്മൾ ഈറ്റ് ഓർ വെയർ എന്ന് പറഞ്ഞിട്ട് വെവ്വേറെ പേപ്പറിലൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊന്ന് എടുക്കും, ഏതാ സാധനം, ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മളത് കഴിക്കുക, അല്ലെങ്കിൽ മുഖത്ത് തേക്കുക, അങ്ങനെയാണ് ഇതിന്റെ ലക്കിനനുസരിച്ചിട്ട് ഈറ്റ് ആണോ വെയർ ആണോ നമുക്ക് കിട്ടും. എനിക്കല്ല ഈറ്റ് ഉള്ള കിട്ടും. ഈറ്റ് വേണ്ട, മുളക് പൊടി ഒക്കെ ഉണ്ട്, വേറെ മതി. എന്ത് കിട്ടിയാലും ചെയ്യണം, അതാണ് വീഡിയോ, അതാണ് നമ്മുടെ ചലഞ്ച്. ഞങ്ങൾ മുന്നേറ്റ വീഡിയോക്ക് എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. അതുപോലെ തുടർന്ന് ഞങ്ങൾക്ക് ഇതുപോലത്തെ സപ്പോർട്ട് തരണം. എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫ്രീ ആണ്, അതിന് വലിയ ചെലവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പൊ നമുക്കൊരു ഹെൽപ്പ് ആവും. നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നല്ലേ, അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പൊ നമുക്ക് അവിടെ മത്സരത്തിലേക്ക് പോവാം. മത്സരത്തിലേക്ക് പോവല്ലേ, എന്തെങ്കിലും പറയണ്ടി പറഞ്ഞു ഇല്ല, നേരെ മത്സരത്തിൽ പോവാം. ഒരുപാട് ലേഖ. അപ്പൊ ഇന്ന് ഞാൻ ഫർസിനെ ഫുൾ കളറിൽ മുക്കിയിട്ട് ഇന്ത്യന്റെ പതാകയാക്കി മാറ്റും, ഇതെല്ലാം കൂടി ആക്കിയിട്ട്. അപ്പോ നമുക്ക് മത്സരത്തിൽ പോവാം. ആദ്യം ആരെടുക്കുന്നു? ഇവിടെ ഞാൻ എടുക്കാൻ പോവാം. ഗൈസ്, ഇത് കഷായമാണ്, ഇപ്പാന്റെ കഷായത്തിന്റെ കുപ്പിയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇക്കാണ് ആദ്യം ഇത് കഴിക്കുന്നത്. അപ്പൊ ഇക്കാണ് ആദ്യം മത്സരിക്കാൻ പോണ്. ഇക്കാക്ക് എടുത്തോട്ടെ, അലോട്ട് എടുത്തോട്ടെ. ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ നോക്കട്ടെ. അള്ളാ, തിന്നാനായ മതിയായിരുന്നു. ഇതിപ്പോ ആരെ വേറെ ചെയ്യാ? നീ അല്ലേ വേറെ ചെയ്യണ്ടേക്ക? അടുത്ത് നീ അല്ലേ. അപ്പൊ അടുത്ത് ഫർസി എടുക്കാൻ പോകുന്നത് എന്റെ മുഖത്തെല്ലാം തേച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. എടുക്ക്, വേടുക്ക്, എടുക്ക്, കാണിച്ചാ. അച്ഛനെ മുളകും പൊടി ആവണേ. അപ്പോ തൈര്, എടുക്ക് എടുക്ക് എടുക്ക്, തൈര് തലേ കൂടെ ഒഴിക്കട്ടെ. ഞാൻ എടുക്ക് തൈര് തലേ കൂടെ ഒഴിക്കണം. തൈര് വേറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തൈര് ഞാൻ എടുത്തിട്ട് തൈര് നമുക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം. സ്കിന്നിന് നല്ലതാണ്. ഇതിപ്പോ രാവിലെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം. ഏറെ തൈരില്? ഇത് പല തൈരാ, ഇത് തൈര് അല്ല. കലക്കി എടുക്കണം, കലക്കി എടുത്തിട്ട് കലക്കി എടുത്ത് നമ്മള് ആദ്യം നമ്മള് ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന ചുണ്ടിൽ തേച്ചെടുക്കണം. അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇളകി പോണം, അല്ലെങ്കിൽ വേറെ സ്ഥലമുണ്ട്. നമ്മള് മൂക്കി നമ്മള് തീങ്ങി തേക്കണം. ഇത് വായൊക്കെ കാക്കണം. എന്താണ്? അപ്പൊ അത് മതി. അപ്പൊ അടുത്തത് പുളി. അപ്പൊ അടുത്തത് ഇക്ക എടുക്കൂ. പടച്ചോടെ നല്ല കിട്ടണല്ലോ. എന്താണോ വർത്തമാനം പറ ലേഹം. ആദ്യം പറ ലേഹം, അതായത് പല കഷായം. എനിക്ക് ലേഹം ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണ് ലേഹം നോക്കാട്ടോ. ഇല്ല, ലേഹം തിന്നാൻ കിട്ടിയ സോറി, ലേഹാണ് കേട്ടോ. അപ്പൊ തിന്നാൻ കിട്ടണേ, ലേഹം തിന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ആ തിന്നാനാണ് മോകിരിയുന്നു. വേയർ ഇത് തിന്നാണെന്നില്ലേ. ഇത് കയ്യുമാക്കണ്ടേ? ഞാൻ എന്ത് കയ്യുമാക്കിയത്? ഞാൻ സ്പൂണോണ്ട് കാണുമ്പോ തന്നെ എന്തോ പോലെ. അത് തൊള്ളേക്ക് തന്നാ മതി. അടുത്ത് ഒരു തുള്ളി തിന്നാ താടി, ഒരു തുള്ളി തിന്നാ. നമുക്ക് ചലഞ്ച് കഴിഞ്ഞിട്ട് തിന്നാം. കാക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഈ ഒരു ലേഹം.
പരത്തുന്നൊക്കെ മനസ്സിൽ വെച്ചോ, നിന്റെ മുഖത്ത് ഇതുപോലെ ആയിട്ട് പരത്തും. കുറച്ച് താഴ്ത്തേക്കല്ല അത് നക്കി എടുക്കരുന്നത്. അപ്പൊ അടുത്ത് ഫർസ്റ്റ് എടുക്കാൻ പോവാണ്. ഫർസ്റ്റ് എടുക്ക്. മുട്ട മുട്ട അതല്ല, തണുത്ത മുട്ട, നാടൻ കോഴിയുടെ മുട്ട, നാടൻ കോഴിയുടെ മുട്ട. വരൂ വരൂ, എടുക്ക് 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 കുട്ടി. ഒഴിച്ചാലും മെണ്ണിലേക്ക് കഴിക്കാനും അവാതിരുന്നാ മതിയായിരുന്നു, എനിക്ക് ഇഷ്ടല്ല. തലയിൽ അടിച്ച് പൊട്ടിക്കുന്നു. അമ്മാ അമ്മാ, അത് വേറാണ്. തലയിൽ അടിച്ച് പൊട്ടിക്കാൻ പോണ്. ഇതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം നമ്മൾ ആയുധം എടുക്കണം, നശിപ്പിക്കണോ. മുട്ട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കുക. അതിന് ശേഷം നമ്മള് ഗൈസ് തല കിട്ടുന്നില്ലേ അഫ്സലെ, തലയിൽ അടിക്കാൻ പോയാണ്. എന്തായിരുന്നു അഹങ്കാരം? പോയി ഗൈസ്, അഹങ്കാരം എല്ലാം കുറഞ്ഞു. അടുത്തത് അടുത്തത് ഡ്രസ്സിലൊക്കെ ആയി കഴിക്കുന്നാലോ. ഞങ്ങളുടെ കഴുകലൊന്നും ഇല്ല, അവിടെ തന്നെ ഇരിക്കും. ഇതിങ്ങനെ ഒരു ഇതാക്കി വെക്കും. ഇനി രാജഗിരിയുടെ മക്കാറില്ലേ, നിങ്ങളൊക്കെ നല്ല പണി കൊടുക്കാൻ പറ്റിയ മതിയായിരുന്നു. പിന്നെ നോക്കിയേ അത് അടുത്ത് പഞ്ചസാര കിട്ടണ. പഞ്ചസാര മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി പടച്ചവനെ. അത് തിന്നാനും വേണ്ട, തലയിക്കിടാനും വേണ്ട. മഞ്ഞൾപ്പൊടി ഈറ്റ ഞാൻ ഈറ്റിക്കൊണ്ട്. വേണ്ട, ഞാൻ തരാം. തിന്നെന്ത് സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. അതൊന്ന് പുറത്ത് കളയിണ്ടോ? അത് പുറത്ത് കളയല്ലേ, കഴിക്ക്, ഇറക്കണം. അത് കഴിഞ്ഞിട്ട് മുളകും പൊടി ആണോ? അല്ല സുബാന ജല്ല ജല്ലാ, മുളകും പൊടി എടുക്ക, അടുത്തെടുക്ക് അടുത്തെടുക്ക്. ഓ മുളക് എരിയും ചെയ്യാ. അതൊക്കെ പിന്നെ സഹിക്കായി. വേറിറ്റ് ആണ് മുളകും പൊടി മേത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണിലാണ് പോകുന്നത്. കണ്ണിലോ? കണ്ണില്, കണ്ണില്. അതൊന്നും പറ്റില്ലട്ടാ. നല്ല, ഇത് കാശ്മീരി ചില്ലി അല്ല, ഇത് നല്ല ഒറിജിനൽ നാടൻ മുളകാണ്. അപ്പൊ ഇത് നമ്മൾക്ക് തലയിൽ ഓൾറെഡി ഓംലേറ്റിന്, ഓംലേറ്റിന് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് കുഴച്ച് കൊടുക്കും നമുക്ക്. എന്നിട്ട് ഓംലേറ്റ് അടിക്കാൻ കൊണ്ടിട്ട് ലാസ്റ്റ് മേമന ഇല്ലത്തെ നമ്പൂതിരിയാ. കുറിയായോ? കുറി വെച്ച പോലെയായോ? നന്നായിരിക്കണോ, നന്നായിരിക്കണോ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഡിസൈൻ? എങ്ങനെയുണ്ട്? വല്ലാണ്ട് സന്തോഷിച്ചിരിക്കണ്ട. ഇവിടെ ഇനിയും കുറെ സാധനങ്ങൾ ഉണ്ട്. പഞ്ചസാര ഇല്ലല്ലോ, പഞ്ചസാര കഷായം വരെ ഉണ്ട്. അടുത്തെടുക്കട്ടെ. നോക്ക്, അല്ലോ പഞ്ചസാര ആണല്ലോ. മിൽക്ക്, പാല്, പച്ചപ്പാലാണ്. നമ്മള് തിളപ്പിച്ചിട്ടൊന്നുമില്ല. പച്ചപ്പാൽ എനിക്ക് ഇഷ്ടമാണ്.
അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പണ്ട് വീട്ടില് പശു ഉണ്ടായിരുന്ന സമയത്ത് പാല് കറക്കുന്നോടത്തുനിന്ന് പോയി കുടിച്ചിരുന്ന ആളാ കേട്ടോ. ഇവിടുത്തെ അമ്മ എനിക്ക് കഥ പറഞ്ഞാ കേട്ടോ. തലേക്കൂട്ട് വിളിക്കാന്ന് വിചാരിച്ചതാ. പാല് കുടിക്കൂ അല്ലെങ്കിലും അക്രമിക്കപ്പെട്ടാലോട് അവധ ഉണ്ടാവും പറയുന്നത് വെറുതെ അല്ല കേസ്. പാലാണ് കുടിക്കാൻ തന്നിരിക്കുന്നത്, നല്ല ശുദ്ധമായ പാല്. മേദിയും കുട്ടിക്ക് അടുത്ത പശുന്ന് കറന്നെടുത്ത പാലാണ്. അപ്പൊ ഞാൻ ഇത് കുടിക്കാൻ പോവുകയാണ്. വേണോ? പച്ചപ്പാൽ ഇഷ്ടല്ല. എന്താ ടേസ്റ്റ്? കംപ്ലീറ്റ് കുടിച്ച്. ഇനി ഉണ്ടാകത്ത മത്സരങ്ങള്? ഇനി നീ എടുക്കൂ. അരിഷ്ടം എടുക്ക 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 ഇത് കുലുക്കി ശരിയാക്കട്ടെ. കുടിക്കാൻ തന്നെ കിട്ടണല്ല, കുടിച്ചാ മതി കുടിക്ക. തൊള്ളറുകടി തൊള്ളറുകടി അരിഷ്ടം കുടിക്കടി. ആയുർവേദിക് അങ്ങോട്ട് സാധനം ഇഷ്ടല്ലേ. തൊള്ള പിറക്കുമ്പോൾ തൊള്ള പിറക്കുമ്പോൾ ഏത് അരിഷ്ടാണ്. ആ പടി കുപ്പിക്കോ. ആ പറ ചക്രവാക കുടിക്ക്. കഷായം കുടിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യത്തെ പറിച്ച് കഷായം കുടിക്കുന്നത്. ഇനി ശീലായിക്കോളും, ഇനി ശീലായിക്കോളും. അപ്പൊ ഞാൻ എന്തിനുള്ള കഷായാണ് അവിടുത്തെ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അത് കുടിച്ചിട്ട് എന്തേലും വരുവാവോ? ഇപ്പൊ വായിച്ചു നോക്കുന്ന മേടിച്ചാ തോന്നുന്നു ലൂസ് മോഷൻ ആ വേണ്ടിട്ട്. അയ്യോ ഞാൻ എടുക്കട്ടെ? നന്നാക്കറിയാം ഞാൻ എടുക്കട്ടെ. പഞ്ചസാര തിന്നായിട്ട് പൂതിയാണ്. ഉപ്പ് ഉപ്പ ഉപ്പ് ഉപ്പ് എന്താക്കാ നമുക്ക് നോക്കാം. ഉപ്പ് എന്താണ്? അയ്യോ ഞാൻ പിടിച്ചാ ചൂടാവട്ടോ. ചൂടായിക്കോട്ടോ. ചൂണ്ടിന്റെ കേട്ടോ ഞാൻ ആൻസർ ഇട്ടു. ഞാൻ ആൻസർ ഇട്ടറില്ല. എങ്ങനുണ്ട്? ഞാനും കഷായം കുടിക്കേണ്ടി വന്നു. കുപ്പി കണ്ട എങ്ങനെയുണ്ട്? നല്ല ഉപ്പിന്റെ രസമുണ്ടോ? അങ്ങനെ വിജയകരമായി മിസ്റ്റർ ഷംസു എടുക്കടി. ഉപ്പ് മൊത്തം വീഴ്ന്നു. അടുത്തെടുക്ക് അടുത്തെടുക്ക്. ഇവിടെ സാറ് ബാക്കിയിരിക്കുന്നുണ്ട്. നാരങ്ങ നീരൊക്കെ ബാക്കിയുണ്ട്. ഉപ്പിന് ഭയങ്കര ഉപ്പാണ് കേസ്. അയ്യോ പഞ്ചസാര. അയ്യോ എനിക്ക് കിട്ടിയാ മതിയായിരുന്നു. അതാ പഞ്ചസാര തിന്നാൻ കിട്ടരുത് കൊടുത്തോ. അങ്ങനെ ഞങ്ങള് തീറ്റിക്കൂല. ഓ ഈറ്റ് രണ്ട് മണി തരും പഞ്ചസാര. ആ പറ്റില്ല. കഷായം കുടിച്ചതിന്റെ പുറത്തു കൂടെ കുടിക്കണം. കഷായത്തിന്റെ ഒരു കയ്പുണ്ട് കേട്ടോ ഓൾറെഡി തൊണ്ടയിൽ. ഇങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. എന്താ അതിട്ട്? ഞാനല്ലേ തിന്നണ്ട്. ഓപ്പൺ ദ മൗത്ത്. പിശുക്ക കുറച്ച് എന്താ ഹാൻഡ്
അവിടെ വെച്ച് കഴിക്കണം ടേസ്റ്റ് അടി മതി അത്ര കഴിച്ചാൽ മതി പഞ്ചസാര കുറെ കഴിക്കണ്ട ഷുഗർ വരും അപ്പം ഇതേ ഇക്കെടുക്കാൻ പോവാണ് അടുത്തത് അല്ലാ ചെറുനാരങ്ങ നീരാവണേ ഷാംപൂ ആവരുതല്ലാ എനിക്ക് നാരങ്ങ നീര് ഭയങ്കര ഇഷ്ടമാണ് അണ്ണായി ഒറ്റ കളിക്ക് കുടിക്കാൻ അവസാനിച്ചിട്ടില്ല അവസാനിച്ചു ഇത് കള്ളക്കളി കേട്ടോ ഞാൻ കുടിക്കണതാണല്ലേക്കൊന്നും തലേ കൂടെ ഒന്ന് ഒഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോസ് ഒഴിച്ചപ്പോ അത് ഫസ്റ്റ് ഷാംപൂ ഇല്ലല്ലോ ഷാംപൂന് കളി അവസാനിച്ചെങ്കിൽ ഇതിന്റെ തലേ കൂടി ഞാൻ വെക്കും ഷാംപൂ ഇട്ട് കുളിപ്പിച്ചിട്ട് വായിക്കാനുള്ളൂ എന്നാ പോയി കുളിച്ചിട്ട് വാ പോയി കുളിക്ക് പോയി കുളിക്ക് ഗൈസ് കള്ളക്കളി കളിക്കാണ് കാരണം ഷാംപൂ ബാക്കിണ്ടായിരുന്നു ഷാംപൂ അവള് എടുക്കേണ്ട പടിക്ക് അവള് അവളെ നാരങ്ങ നീര് എല്ലാം മുഖത്ത് കഴിച്ചിന് ഇല്ല 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 അപ്പൊ ഗൈസ് നമ്മുടെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കളിയില് ഇടക്ക് വെച്ചിട്ട് ഫൗള് കളിച്ച് ഇല്ല വർസി ഫൗള് കളിച്ചിരുന്നു കാരണം ഷാംപൂ ഉണ്ടായിരുന്നു അവളെ എടുക്കേണ്ട അടുത്ത ഷാംപൂ ആണ് അവൾക്ക് വരുന്നത് അപ്പൊ അതിന്റെ മുന്നേ ഉള്ള കളി അവസാനിപ്പിച്ചിരിക്കുകയാണ് മേത്തു കൂടെ ഒന്നും ഒഴിക്കാൻ കിട്ടിയിട്ടില്ല ആ ഒരു പ്രതികാരം തീർത്തു എന്റെ തലയിൽ കൂടെ എന്തൊക്കെ ഒഴിച്ചു മുട്ട പിന്നെന്താ മുളക് പൊടി തേച്ച് കഴിയുമ്പോ കൂടെ ലാസ്റ്റ് ഷാംപൂ എടുത്ത് കൊട്ടി അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നാളെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ തിരിച്ചു വരാം അത് വരക്കും ബൈ ബൈ.